ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നവരസം. ഇന്ന് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ജ്യൂസ് എന്നോ മിൽക്ക് ഷേക്ക് എന്നോ എന്ത് വേണേലും പറയാം, എന്തായാലും നല്ല അടിപൊളിയാണ്. നമ്മൾ സാധാരണ കുടിക്കുന്ന വാട്ടർമെലൺ ജ്യൂസ് ചെയ്യുന്ന ഒരു എൻ്റലി ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വാട്ടർമെലൺ കൊണ്ട് ഇങ്ങനൊരു ജ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ 4 കപ്പ് തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർക്കാം. ഇതിപ്പം കുരു ഇല്ലാത്ത തണ്ണിമത്തങ്ങയാണ്, കുരു ഉള്ളതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഇതിൽ റോസ് എസൻസ് ആണ് ചേർക്കുന്നത്. അതൊരു 2-3 നുള്ള് ചേർത്താൽ മതി. ഈ റോസ് എസൻസിന് പകരം റോസ് സിറപ്പ് ചേർക്കാം. ഞാൻ റോസ് സിറപ്പില്ലേ റെഡ് കളറിൽ ഇരിക്കുന്ന, അതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇതിപ്പം റോസ് എസൻസ് ആയതുകൊണ്ട് 2 നുള്ള് മതി. കണ്ടോ, 2-3 ഡ്രോപ്പ് ഇത്ര മതി. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ്ടേ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുരു ഉള്ള വാട്ടർമെലൺ ആണെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കണം. ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല, ഇതൊരു ബൗളിലോട്ട് മാറ്റാണ്. ഇതിലേക്ക് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച് ആറിയ പാലാണ്, അത് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാമേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനൊരു 1/4 കപ്പ് ആദ്യം ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലും മൊത്തത്തിൽ ചേർത്ത് കൊടുത്തേ. ഈ സമയത്ത് മധുരം ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇപ്പോൾ 1/2 കപ്പ് വാട്ടർമെലൺ ഇങ്ങനെ വലിയ പീസാക്കി ഞുറുക്കി വെച്ചേക്കുന്ന, അതും ചേർക്കാം. ഐസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഐസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് 2 ഐസ് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. സാധാരണ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും കേട്ടോ ഉറപ്പായിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നവരസം. ബൈ. നമുക്ക് നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.